നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലൈ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ആദ്യമാരൊന്നും മിണ്ടിയില്ല. പരസ്പരം എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്നാണ് മാധവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയത്. അത് കണ്ട പ്രഭാകരനും ശ്രീദേവിയും ശോഭയും ചിരിച്ചു. ഒന്നും മനസ്സിലാവാതെ അനന്തു എല്ലാവരെയും മാറി മാറി നോക്കി. നീ എന്താ അനന്തു പറഞ്ഞു? നമ്മുടെ നന്ദുവിനെ ആലോചിക്കാന്നോ? ചിരിയെന്ന് കുറഞ്ഞപ്പോൾ മാധവൻ ചോദിച്ചു. അയാൾ വീണ്ടും ചിരിയടക്കാൻ പാടുപെടുന്ന് അനന്തുവിൽ നീരസമുണ്ടാക്കി. മുകളിലെല്ലാം കേട്ടുന്ന നന്ദുവിലും അനന്തുവിന്റെ അതേ അവസ്ഥയായിരുന്നു. ഇവൻ ഇത് എന്തുദ്ദേശിച്ച പ്രഭേട്ട? വന്ന് വന്ന് എന്തും പറയാനായി ചെക്കന്. ശോഭ എല്ലാവരുടെയും പറഞ്ഞു. ഒന്നുമില്ല അടുത്തി, അവനോട് ഞാൻ തന്നെ പറയാം. മാധവൻ അല്പമൊന്ന് സീരിയസ് ആയി പറഞ്ഞു. നോക്ക് അനന്തു, നമ്മുടെ നന്ദുവിനെ പറ്റി നിനക്കറിയില്ലേ? ചെറുപ്പം മുതൽ അവന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ അവന് കൊടുത്തിട്ടുള്ളൂ. അത് എഡ്യൂക്കേഷൻ മുതൽ അവൻ കാലിട്ടിരിക്കുന്ന ഷൂസ് വരെ. RM അസോസിയേറ്റ്സ് എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ അധിപനാണ് അവൻ. എന്റെ കാലം കഴിഞ്ഞതെല്ലാം നോക്കി നടത്തേണ്ടത് അവനാ. RM അസോസിയേറ്റ്സ് എന്ന ഗ്രൂപ്പിന് ഒത്തിരി ബിസിനസ് ഉണ്ട്. അതിലൊന്നാണ് ടെക്സ്റ്റൈൽസ്. അതിന് തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് എത്രയേറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ലക്ഷക്കണക്കിന് സ്റ്റാഫ്സും ഉണ്ട്. അതിലൊരു സ്റ്റാഫ് മാത്രമാണ് ആ പെണ്ണ്. ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം ഒരൊറ്റ അവകാശിയാ എന്റെ മകൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുപ്പം മുതൽ ഏറ്റവും ബെസ്റ്റ് അവന് കൊടുത്തിട്ടുള്ളൂ എന്ന്. ആ ഞങ്ങൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തീരുമാനം എടുക്കുമ്പോ ഇങ്ങനെ ഒരു ചോയ്സ് എടുക്കുവോ? സൗന്ദര്യം കൊണ്ട് ആ കുട്ടി ഓക്കെ ആണെങ്കിലും അത് മാത്രം പോരല്ലോ. കുടുംബം, എഡ്യൂക്കേഷൻ, ഇതെല്ലാം പ്രധാന. ഇതെല്ലാം ഒത്തുവരുന്ന ഒരു പെൺകുട്ടി അല്ല, രാജകുമാരിയെ കൊണ്ടേ ഞങ്ങൾ അവനെ വിവാഹം കഴിപ്പിക്കും. ഞങ്ങളുടെ മരുമകൾ ഒരു ചുണക്കുട്ടിയായിരിക്കണം. നന്ദുവിന്റെ കൂടെ ഒപ്പം നിന്ന് ബിസിനസ് എല്ലാം ശ്രദ്ധിക്കാനും ഒറ്റക്ക് തീരുമാനമെടുക്കാനും വേണ്ടി വന്ന അവന്റെ പിടിവാശിക്കൊന്ന് പൊട്ടിക്കാനും മടിക്കാതെ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരു മരു അല്ല മകളെ കൊണ്ടേ ഞങ്ങൾ അവനെ കെട്ടിക്കൂ. ഞങ്ങളുടെ സെലക്ഷൻ സൂപ്പറാണെന്ന് അവൻ തന്നെ ഞങ്ങളോട് പറയും, അല്ലേ ശ്രീദേവി? മാധവൻ പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം കേട്ട് മാധവന്റെ തീരുമാനം 100% ശരിയാണെന്നുള്ള ഭാവത്തിൽ തലകുലുക്കി ശ്രീദേവി. ശോഭയും പ്രഭാകരനും പുഞ്ചിരിയോടെ അതിനനുകൂലിക്കുക കൂടി ചെയ്തു. എല്ലാം കേട്ട അനന്തുവിന് വല്ലാത്ത വിഷമവും ദേഷ്യവും തോന്നി. എന്നാലും ആർക്കും സംശയം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരെയും നോക്കി ഒരു വിളറിയ ചിരി സമ്മാനിച്ചവൻ. അവന്റെ മനസ്സ് മുഴുവൻ പ്ലാൻ പൊളിഞ്ഞതിന്റെ വിഷമവും ഇതെല്ലാം മുകളിൽ നിന്ന് കേൾക്കുന്ന നന്ദുവിന്റെ അവസ്ഥ എന്താവും എന്ന ചിന്തയുമായിരുന്നു. എന്നാലും എന്റെ പ്രഭേട്ട, ഇവൻ എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയാൻ? ശോഭ താടിക കൈയും കൊടുത്ത് പുഞ്ചിരിയോടെ പ്രഭാകരനോടായി പറഞ്ഞു. വീട്ടേക്ക് എടുത്തി, അവൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. നമ്മളോടല്ലാതെ വേറെ ആരോടാവിന് ഇതൊക്കെ പറയാനാ? ഇത്രയും വളർന്നിട്ട് കുറുമ്പ് മാറിയിട്ടില്ല ചെക്കന്. ശ്രീദേവി പുഞ്ചിരിയോട് എല്ലാവരോടുമായി പറഞ്ഞപ്പോഴേക്കും പൊട്ടിച്ചിരിയായിരുന്നു എല്ലാവരിലും ഉണ്ടായത്. പക്ഷേ ആ ചിരി അനന്തുവിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും അരാജകത്വവും ഉണർത്തി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി അവൻ മുകളിലേക്ക് പോവാൻ എണീറ്റു. മുകളിലേക്കുള്ള രണ്ട് പടികൾ കയറിയപ്പോഴേ കേട്ടു. അതേ, ഞങ്ങളോട് പറഞ്ഞ ഒട്ടത്തിനും നന്ദുവിനോട് പോയി പറഞ്ഞേക്കരുത്. ഞങ്ങളെപ്പോലെ പ്രതികരിക്കില്ല അവൻ. ചിലപ്പോ കല്യാണം ആകുമ്പോഴേക്കും കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് പോകേണ്ടി വരും. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പ്രഭാകരനാണ്. അതനുകൂലിച്ച പോലെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. എല്ലാവരെയും നോക്കി വോൾട്ടേജ് ഇല്ലാത്തൊരു ചിരി സമ്മാനിച്ച് മുകളിലേക്ക് കയറുമ്പോഴും നന്ദുവിനോട് എന്ത് പറയും, എങ്ങനെ സമാധാനിപ്പിക്കുന്നുള്ള ചിന്തയിലായിരുന്നു അനന്തു. പടികൾ കയറി നോക്കുമ്പോൾ നന്ദുവിനെ കണ്ടില്ല. അപ്പോഴേ അനന്തുവിന് മനസ്സിലായി എല്ലാം കേട്ട് വിഷമത്തോടെ അവൻ റൂമിൽ പോയി കാണുമെന്ന്. മടിച്ച് മടിച്ച് നന്ദുവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നുപോയ അനന്തുവിനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത കാഴ്ചയാണ് കണ്ടത്. ലക്ഷ്മിയെ കാണാൻ പോകുമ്പോൾ ഇടാറുള്ള സ്റ്റൈൽ ഡ്രസ്സും ഇട്ടത്, ഒരു മൂളിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ ഡ്രസ്സിംഗ് റൂമിലും തലമുടി ചെയ്യുകയായിരുന്നു നന്ദു. അനന്തുവിന് ആകെ സംശയമായി, ഇനി നന്ദു ഒന്നും കേട്ടില്ലേ? അനന്തുവിൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉണർന്നു. അവൻ പിന്നിലൂടെ പോയി നന്ദുവിൻ്റെ തോളിൽ കൈവച്ച് തിരിഞ്ഞു നോക്കി അനന്തുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദു. അവൻ്റെ ഒന്നും നടന്നിട്ടില്ലാതെ പോലുള്ള മുഖഭാവം കൂടി കണ്ടപ്പോൾ അനന്തുവിൻ്റെ സംശയങ്ങൾ ഇരട്ടിച്ചു. എടാ, നീ താഴെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ചോദ്യരൂപേണ അനന്തു ചോദിച്ചു. കേട്ടു, എന്ത്? പിന്നെയും തിരിഞ്ഞു നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി തലമുടി ചെയ്യുകയും നന്ദു. ദെൻ വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? നിറഞ്ഞു വന്ന ദേഷ്യത്തോടെ അനന്തു നന്ദുവിനെ പിടിച്ചു തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഏ കൂൾ അനന്തു, കൂൾ, റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രീത്സ് ലൈക്ക് ദിസ്. നന്ദു ഒരു ദീർഘനിശ്വാസം എടുത്ത് കാണിച്ചു. നന്ദു, സ്റ്റോപ്പ് യുവർ ഡ്രാമ, ആർ യു കിഡിങ് മീ? അനന്തുവിനെ ദേഷ്യം ഇരട്ടിച്ചു വന്നു. അവൻ നന്ദുവിന്റെ കയ്യിൽ നിന്ന് ചീപ്പ് പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. ദേഷ്യം കാരണം തിരിഞ്ഞു വന്ന് ബെഡിലിരുന്നു. നിനക്ക് എന്താ അറിയേണ്ടത്? നന്ദു കൈകൾ രണ്ട് നെഞ്ചത്ത് പിണച്ചേട്ടിക്കൊണ്ട് അല്പമൊന്ന് ഗൗരവത്തോടെ അനന്തുവിന്റെ മുമ്പിൽ വന്നിരുന്ന് ചോദിച്ചു. നിനക്കറിയില്ലേ? ദേഷ്യം ഒട്ടും കുറയാത്താൻ അനന്തു ചാടിണീറ്റുകൊണ്ട് ചോദിച്ചു. അറിയാം, നീ പറഞ്ഞതും അവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടു. നിസ്സാരഭാവത്തിൽ നന്ദു പറഞ്ഞതും അനന്തു അവൻ്റെ ഇരുതോളിലും കൈകൾ വെച്ചു. എന്നിട്ട്?
എന്നിട്ട് നീ എന്താ ഇങ്ങനെ? വർദ്ധിച്ചു വന്ന ആശ്ചര്യത്തോടെ അനന്ത് ചോദിച്ചു, നീ എന്താ എഴുതിയത്? അവരൊക്കെ പറയുന്നതായിട്ട് സെൻഡി അടിച്ച് ഞാൻ റൂമിൽ കാണുന്നു. അതിന് ഞാൻ ലക്ഷ്മിയല്ല അനന്തു, നന്ദുവാ. നിന്റെ പ്ലാൻ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു. എടാ, ഒരു പെണ്ണിനെ കണ്ട ഉടനെ ഇഷ്ടം തോന്നാനും മോഹന് വേണ്ടി കല്യാണം ആലോചിക്കാനും ഇതെന്താ സിനിമയോ സീരിയലോ മറ്റാണോ? ദിസ് ഈസ് ലൈഫ് അനന്തു, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ എടുത്തിയാടി പറയുന്നതിന് മുമ്പ് നീ നമ്മുടെ ഫാമിലിയെ പറ്റി ഒന്ന് ചിന്തിക്കണമായിരുന്നു. എങ്കിൽ ഇപ്പം സംഭവിച്ച് നമുക്ക് ഒഴിവാക്കാനും പറ്റുമായിരുന്നു. നന്ദു തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് പൊട്ടും വിഷമമല്ലേ ചെറിയച്ഛൻ പറഞ്ഞതിൽ? അവൻ്റെ പിന്നാലെ പോയി അനന്ത് ചോദിച്ചു, സത്യം പറഞ്ഞാലില്ല. അച്ഛൻ പറഞ്ഞില്ലേ ചെറുപ്പം മുതൽ എനിക്ക് ബെസ്റ്റാണ് തന്നിട്ടുള്ളതെന്നും ഇനിയും അങ്ങനെ ഉണ്ടാവുമെന്നും? നന്ദുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റാണ് ലക്ഷ്മിയെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. പിന്നെ ഒന്നുകൂടി, ലക്ഷ്മിയെ മറക്കാൻ മാധവ മേനോനല്ല, മുകളിലിരിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ നടക്കില്ല. ദേ, ഇന്ന് ഈ ലോകത്ത് വെച്ച് നന്ദുവിന് ഏറ്റവും വിലപ്പെട്ടതാണ് ലക്ഷ്മി. ഇന്ന് എന്നല്ല, എന്നും എന്നും അത് അങ്ങനെ തന്നെയായിരിക്കും. ബോൾഡായ പെൺകുട്ടികളെക്കാളും നന്ദുവിന് ഇഷ്ടം എൻ്റെ തൊട്ടാവാടിയെ തന്നെയാ. എൻ്റെ സെലക്ഷൻ ശരിയായിരുന്നു തെളിയിക്കുന്ന ഒരു ദിവസം വരും, അത് വരുത്താൻ എനിക്കറിയാം. ചെറുപുഞ്ചിരിയോടെയുള്ള നന്ദുവിൻ്റെ സംസാരത്തിൽ നിന്നും അനന്തുവിനൊരു സമാധാനം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും നന്ദു? അനന്ത് ചോദിച്ചു. നോക്കാം, വഴിയുണ്ടാവും. അല്ല, ഉണ്ടാക്കും നമ്മൾ. ഇപ്പം എനിക്ക് സമയമില്ല, അർജൻറ്റായിട്ട് ഒരാളെ കാണാനും ഒരു വാക്ക് പാലിക്കാനും ഉണ്ട്. ഒരു കള്ളച്ചിരിയോടെ നന്ദു തിരിഞ്ഞെന്ന് പെർഫ്യൂം ബോട്ടിൽ കൈയെടുത്തുകൊണ്ട് പറഞ്ഞു, ആ, നിന്റെ വേഷത്തിന് തന്നെ മീറ്റിംഗ് ആരോപിച്ചാണെന്ന് മനസ്സിലായി, പക്ഷെ വാക്കെന്താണെന്ന് പിടിയിട്ടില്ല. ഞാനറിയാത്ത എന്ത് വാക്കാണെന്ന് കൂടി പറഞ്ഞിട്ട് പോയിക്കോ. നന്ദുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂം ബോട്ടിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഒരു ചെറു ചിരിയോട് അനന്ത് ചോദിച്ചു, അതേ, നിന്നിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിനകറിയില്ലേ വാക്ക് പാലിക്കാൻ നന്ദു ഏതറ്റം വരെയും പോകുമെന്ന്? ഇന്നത് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ദിവസമാണ്. തിരിച്ച് ആ പെർഫ്യൂം ബോട്ടിൽ തട്ടിയെടുത്ത് അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് കുറുമ്പോടെ നന്ദു പറഞ്ഞു. പെർഫ്യൂം അടിച്ച് ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി ഫുൾ ബോഡി ഒന്ന് സ്കാൻ ചെയ്ത് ഒരു റൊമാൻറ്റിക് ഹിന്ദി സോങ്ങിൻ്റെ വരികൾ മൂളിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നന്ദുവിനെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അനന്തു. നന്ദുവിൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും അനന്തുവിലും സന്തോഷമുണ്ടാക്കി. അവൻ്റെ ജീവിതം അവൻ തന്നെ തീരുമാനിച്ചതാണെന്നും മറ്റൊരു ശക്തിക്ക് അവൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ലെന്നും അനന്തുവിന് മനസ്സിലായി. പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി ലക്ഷ്മിക്ക്. എം ഡിയും ഭാര്യയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പാവായിരിക്കും എന്നൊന്നും വിചാരിച്ചില്ല. ഇവരുടെ നിന്ന് ഏഴ് അയലത്തി വരില്ല ചന്ദ്രമുതലാളി. എന്നിട്ട് എന്തൊരു അഹങ്കാരമായിരുന്നു, തന്നോട് പുച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് മുന്നിൽ കാർ വന്ന് നിന്നതും പുഞ്ചിരിയോടെ ക്ലാസ് താഴ്ത്തി ഹായ് പറഞ്ഞതും. എന്നത്തെയും പോലെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് ചുറ്റും നോക്കിയിട്ട് കാറിലേക്ക് കയറി ലക്ഷ്മിയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദു കാറ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മാഡം വലിയ സന്തോഷത്തിലാണല്ലോ, ഡ്രൈവിങ്ങിനിടക്ക് നന്ദു ചോദിച്ചു. അതെ നന്ദേട്ടാ, നന്ദേട്ട പറഞ്ഞ പോലെ ഇന്ന് എം ഡിയുടെ ഭാര്യ വന്നിരുന്നു സാരി എടുക്കാൻ. നന്ദേട്ടനറിയോ ഞാൻ സെലക്ട് ചെയ്ത സാരിയാണ് ആ മേടെടുത്ത്. എന്തോ പാവായിരുന്നെന്നോ, വലിയ ആളുകളാണെന്നുള്ള ഒരു ജാടയുമില്ല. സന്തോഷത്തോടെ ലക്ഷ്മി പറഞ്ഞു, വലിയ ആളുകൾക്കെന്തോ കൊമ്പുണ്ടോ? അത് നന്ദേട്ടൻ അറിയാട്ടാ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നന്ദേട്ടാ, ഇത്ര വലിയ പണക്കാരൊന്നും അങ്ങനെ ആരോടും സംസാരിക്കത്തൊന്നുമില്ല. നന്ദേട്ടൻ അസൂയ. അസൂയോ എന്തിന്? ഒരു ചെറിയ പുഞ്ചിരിയോടെ പുരികം ചുളിച്ചുകൊണ്ട് നന്ദ് ചോദിച്ചു. അതോ, ഞാൻ ആ മാഡത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയും പണക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ട്. നന്ദേട്ടനെ അവരെയൊക്കെ പറ്റി എന്തറിയാം? എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയുന്നറിയോ? നന്ദുവിൻ്റെ സൈഡിലേക്കൊന്ന് തിരിഞ്ഞിരുന്നുകൊണ്ട് വലിയ കാര്യം പോലെ ലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാത്ത എന്ത് കാര്യം തനിക്കറിയുന്ന ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എനിക്കേ മാധവ സാറിനെ പറ്റി, ശ്രീദേവി മാഡത്തിനെ പറ്റി എന്തിനു പറയുന്നു? അവരുടെ ഒരേ ഒരു മകനെ കുറിച്ച് വരെ അറിയാം. സ്വല്പം ഒരു ഗർവോടെ ലക്ഷ്മി പറഞ്ഞു. മകനെ കുറിച്ചോ? മകനെ കുറിച്ച് എന്തറിയോ? അല്പം ഒരു ആശ്ചര്യത്തോടെ നന്ദി ചോദിച്ചു. അതേ നന്ദേട്ടാ, ഇന്ന് അവരെല്ലാവരും കൂടി ഷോപ്പിൽ വന്നിരുന്നു, സുമേശി കണ്ടു എന്ന് പറഞ്ഞ് ആ സാറിനെ. നല്ല സുന്ദരനാണത്രേ, പോരാത്തിന് നല്ല പെരുമാറ്റവും, വിദേശത്ത് പഠിച്ചു വളർന്നതിൻ്റെ ഒരു അഹങ്കാരമില്ല അത്രേ. സുമേശിക്കുന്ന എല്ലാവരുടെ ആ സാറിനെ കുറിച്ചായിരുന്നു പറഞ്ഞേനെ. ആരതിയും പിന്നെ ഫ്ലോറിലെ ബാക്കി സ്റ്റാഫ്സൊക്കെ ഒന്ന് കണ്ടിങ്ങെന്ന് കരുതി ഇരിക്കുക. സുമേശി അല്ലേ ആള്, ഇങ്ങനെ എല്ലാ ഫ്ലോറിലും പോയി പറഞ്ഞാണ്, എല്ലാവരും കാണാൻ കാത്തിരിക്കുകയാവും. ലക്ഷ്മി പുൻസിരിയോടെ പറഞ്ഞു. നന്ദുവിൽ ഒരു ചിരി വിരിഞ്ഞു. ആ എല്ലാവരുടെയും കൂട്ടത്തില് താനില്ലേ? പെട്ടെന്നാണ് നന്ദു ലക്ഷ്മിയോട് ചോദിച്ച്. ഒന്നും മിണ്ടാ ചെറു സിരിയോടെ ലക്ഷ്മി തലതാഴ്ത്തി. അത് നന്ദേട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ തോന്നിയില്ല. കുനിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ലക്ഷ്മി പറഞ്ഞു. അതെന്തേ? ചോദ്യഭാവത്തിൽ ഒന്നും മനസ്സിലാവാൻ നന്ദു ചോദിച്ചു. അത് അവർക്കാർക്കും അറിയില്ലല്ലോ, സുന്ദരനായ മുതലാളിക്ക് അതിസുന്ദരനായ ഒരു ഡ്രൈവറുണ്ടെന്ന്. എനിക്ക് അയാളെ മാത്രം കണ്ടാൽ മതി. നാണത്തോടെയുള്ള ലക്ഷ്മിയുടെ സംസാരം കേട്ട് നന്ദുവും ചിരിച്ചുപോയി. നന്ദേട്ട് എന്താ ചിരിക്കുന്നേ? നന്ദുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, വെറുതെ തൻ്റെ സംസാരം ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു, അതുകൊണ്ടാ. അതെന്താ നന്ദേട്ടൻ ഞാൻ റെഡിയായിട്ട് തോന്നുന്നുണ്ടോ? ചെറിയൊരു ഗൗരവത്തോടെ ലക്ഷ്മി ചോദിച്ചു.
ആഹാ, ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ടാണ് അവരൊക്കെ വന്നപ്പോൾ ഒന്നും ഇട്ട് ആ പൂച്ചക്കുട്ടിയാണൊക്കെ നിന്ന്? അത് നന്ദിട്ട് എങ്ങനെ അറിയാം? ഞാൻ ആദ്യം ഒന്നും മിണ്ടില്ലെന്നൊക്കെ. ആശ്ചര്യത്തോട് ലക്ഷ്മി ചോദിച്ചതാണ്. നന്ദി ചോദിച്ച ചോദ്യത്തെ പറ്റി ചിന്തിച്ച് ആ നേരത്തെ ഒന്ന് ആലോചിക്കാതെ ചോദിച്ചു. ഇനി എന്ത് പറയും? നന്ദി ചിന്തിച്ചു. അത് ലക്ഷ്മി, മേഡം കാറിൽ നിന്ന് പറയുന്ന കേട്ടു. സാരി എടുത്തേനെ നിന്ന് കുട്ടിക്ക് വലിയ നാണായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറിയെന്നൊക്കെ അങ്ങനെ കേട്ടതാ. ചെറിയൊരു പരിങ്ങലോടെയാണ് നന്ദു പറഞ്ഞതെങ്കിലും ലക്ഷ്മിക്ക് അത് മനസ്സിലായില്ല. അതേ നന്ദേട്ടാ, എനിക്ക് ആദ്യം സംസാരിക്കാൻ വല്ലാതൊരു പേടിയും നാണമൊക്കെ തോന്നി. പക്ഷേ പിന്നെ അതൊക്കെ അങ്ങ് മാറി. എന്നോട് വലിയ കാര്യമായിട്ടാ ശ്രീദേവി മേഡം കൂടെ ഉണ്ടായിരുന്ന മേഡം ഒക്കെ സംസാരിച്ചു. എനിക്ക് സംസാരിക്കാൻ ധൈര്യം തന്നു. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി. ഇതുപോലൊരു അമ്മ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയി. ഫ്ലോറിലൂടെ എല്ലാ സ്റ്റാഫ്സിനോടും മാധവ സാറും വലിയ കാര്യമായിട്ടാ സംസാരിച്ച്. മാധവ സാറിൻ്റെയും ശ്രീദേവി മേഡത്തിൻ്റെയും മകൻ എന്തു ഭാഗ്യവാനാവല്ലേ നന്ദേട്ടാ, അത്രയ്ക്ക് നല്ലൊരു അച്ഛനെ അമ്മയിലേക്ക് കിട്ടിയത്. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സാരി തുമ്പുകൊണ്ട് കണ്ണുനീർ തുടച്ചു. നന്ദുവിലും അവളുടെ വാക്കുകൾ നോവുണർത്തി. ആ അച്ഛനും അമ്മയും ഇനി മുതൽ നിൻ്റേത് കൂടിയാണെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും സാഹചര്യം എതിരായതിനാൽ ഒന്നും മിണ്ടിയില്ല. ഏയ്, താനെന്തിനാ വിഷമിക്കുന്നത്? എനിക്കുണ്ടൊരു അച്ഛനും അമ്മയും. തൻ്റെ ശ്രീദേവി മേഡത്തിനെ പോലെ തന്നെയാ എൻ്റെ അമ്മയും. അവരും തന്നെ തന്നെയല്ലേ? ഒരു ചെറു പുഞ്ചിരിയോടെ നന്ദു പറഞ്ഞു. എല്ലാവരെയും കാണാൻ ഞാൻ കാത്തിരിക്കുക. നന്ദിയുടെ വീടി പറഞ്ഞോ? പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു. നന്ദുവിൻ്റെ മുഖത്തെ പുഞ്ചിരി മങ്ങി. അവൻ്റെ മനസ്സിൽ മാധവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദേട്ടാ? തെള്ളൊരു ഭയത്തോടെ ലക്ഷ്മി ചോദിച്ചു. ഏയ്, ഒരു കുഴപ്പമില്ലടാ. ഞാനിതുവരെ പറഞ്ഞില്ല. ഞാൻ തന്നെ പറയാം. നന്ദു പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ എങ്ങനെയെന്നൊരു ചിന്ത ഉടലെടുക്കാതിരുന്നില്ല. ഞാൻ നന്ദേട്ടൻ്റെ ധൃതി കൂട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നന്ദേട്ടൻ്റെ ഫോണിൽ നന്ദേൻ്റെ അച്ഛനമ്മേൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ? എനിക്കത് കാണിച്ചു തരുമോ? പെട്ടെന്നുള്ള ലക്ഷ്മിയുടെ ചോദ്യത്തിന് വീണ്ടും എന്തു പറയണമെന്നറിയാൻ നന്ദ് കുരുങ്ങി. അതിൻ്റെ പുതിയ ഫോണാണ്ടാ, ഇതിൽ ഫോട്ടോസ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഫോട്ടോ? നേരിട്ട് കണ്ട് ഞെട്ടിയാ പോരെ. നന്ദ് പറഞ്ഞ സംശയരൂപേണ ലക്ഷ്മി നന്ദുവിനെ നോക്കി. നന്ദേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞല്ലേ ഈ നോട്ടത്തിൻ്റെ അർത്ഥം? ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞാ, വേറൊന്നുമില്ല. പുഞ്ചിരിയോടെ നന്ദു പറഞ്ഞു. അതേ പുഞ്ചിരി അവളിലും ഉണ്ടായി. പതിവിന് വിപരീതമായി വളരെ പതുക്കെയാണ് നന്ദു കാറ് ഡ്രൈവ് ചെയ്ത്. അത്രയും നേരം കൂടി അവൾ അടുത്തുണ്ടാവുമില്ലെന്ന തോന്നലായിരുന്നു അതിന് കാരണം. ലക്ഷ്മിക്ക് അത് മനസ്സിലായെങ്കിലും ഒന്നും മിണ്ടിയില്ല. കാരണം അവൻ്റെ സാമീപ്യം അവളും ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ഇന്ന് തിരിച്ചു പോകും ലക്ഷ്മി. ചെറിയൊരു വിഷമത്തോടെ നന്ദു പറയുമ്പോഴും അവളിലും ഒരു കുഞ്ഞു നോവുണർന്നു. അതെന്താ നന്ദേട്ടാ ഇന്ന് തന്നെ? ലക്ഷ്മിക്ക് ചോദിക്കാതിരിക്കാനായില്ല. പോണം, കുറച്ച് കാര്യങ്ങളുണ്ട്. തന്നെ തിരക്കുകളെ പറ്റി നല്ല ബോധ്യമുള്ളതിനാൽ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദു പറഞ്ഞു നിർത്തി. ഇനി എന്നാ? പതിഞ്ഞ സ്വരത്തിൽ ലക്ഷ്മി ചോദിക്കുമ്പോഴും നന്ദു തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം. വരും എന്നൊന്നും എനിക്കൊരു ഉറപ്പ് പറയാനാവില്ല. പക്ഷേ ഒന്ന് പറയാം, ഫ്രീ ആവുന്ന ടൈം ഞാനിവിടെ തൻ്റെ അരികിൽ പറഞ്ഞെത്തും. ചെറിയൊരു പുഞ്ചിരിയോടെ നന്ദു പറയുമ്പോഴും വോൾട്ടേജ് ഇല്ലാത്തൊരു ചിരി തിരിച്ചു സമ്മാനിച്ചു ലക്ഷ്മി. നന്ദേട്ടന് ഇത്രയും തിരക്കാണെങ്കിൽ അവർക്കൊക്കെ എന്ത് തിരക്കാവും അല്ലേ? ആർക്ക്? ആരുടെ കാര്യം താൻ പറയുന്നേ? നന്ദു ചോദിച്ചു. മാധവ സാറിൻ്റെ മകനൊക്കെ, അവർക്കൊക്കെ എന്ത് തിരക്കാവും? സത്യം പറഞ്ഞാൽ അത്രയൊന്നും പണക്കാരായിട്ട് ജനിക്കാൻ പാടില്ല. സ്വന്തം കുടുംബത്തോടൊപ്പം ഇരിക്കാനോ സംസാരിക്കാനോ കഴിയില്ലല്ലോ. അഥവാ പറ്റിയാലും ടൈം ടേബിൾ വെക്കണം. ഇതൊരു ബോറ് ജീവിതമാവും. ശ്രീദേവി മേഡത്തിനെയും പിന്നെ മറ്റേ സാറ് കെട്ടാൻ പോകുന്ന പെണ്ണിനെയൊക്കെ സമ്മതിക്കണം. ലക്ഷ്മി പറഞ്ഞു നിർത്തുമ്പോൾ അവൾ പറയുന്നതിൽ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നന്ദു. ചെറുപ്പം മുതൽ താൻ ഒറ്റയ്ക്കാണ്. വല്ലപ്പോഴുമാണ് അച്ഛൻ സമയം കണ്ടെത്തി അമ്മയുമായി അമേരിക്കയിൽ വന്നിരുന്നു. നാട്ടിലായിരുന്ന സമയത്തും ബോർഡിങ്ങിൽ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. തനിക്ക് മാത്രമല്ല, ആനന്ദുവിന് അതേ അവസ്ഥയായിരുന്നു. അച്ഛൻ്റെ തിരക്കുകൾ കണ്ട് വളരാതിരിക്കാനാണ് ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിച്ചത്. ചെറുപ്പത്തിൽ സ്കൂളിൽ അച്ഛൻ്റെ സർപ്രൈസ് വിസിറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സന്തോഷം വാക്കുകളിൽ വർണ്ണിക്കാനാവാത്തതായിരുന്നു. ഇന്ന് അതേ തിരക്കുകളിൽ താനും ബന്ധനസ്ഥനാണ്. പോകുന്നതിൽ വിഷമമുണ്ടല്ലേ നന്ദേട്ടന്? സാറില്ല, നമുക്ക് ഫോൺ വിളിക്കാലോ. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ജോലിയല്ലേ പ്രധാനം. സമയം കിട്ടുമ്പോൾ വന്നാൽ മതി, എനിക്കൊരു പരാതിയില്ല കേട്ടോ. മൗനമായി ചിന്തിച്ചുകൊണ്ടിരുന്ന നന്ദുവിനോട് ലക്ഷ്മി പറഞ്ഞതും അവളെ നോക്കി പുഞ്ചിരിച്ച് നന്ദു. അയ്യോ, സംസാരിച്ച് സമയം പോയ സ്ഥലത്തിരുന്നു കാറിൽ നിന്ന് അറിഞ്ഞില്ല ഞാൻ. ഞാൻ പൊക്കോട്ടെ നന്ദേട്ടാ, ഇനി വരുമ്പോൾ കാണാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ഡോർ തുറക്കാൻ പോയ ലക്ഷ്മിയുടെ വലത്തേ കയ്യിൽ പിടുത്തമിട്ട് നന്ദു. അങ്ങനെ അങ്ങ് പോയാലോ, ഒരു ഡീലുണ്ടായിരുന്നു മറന്നുപോയോ? നന്ദു ചോദിച്ചു. സംശയരൂപത്തിൽ ലക്ഷ്മി നന്ദുവിനെ നോക്കി. ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? സാരമില്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇന്നലെ രാത്രി ഞാനൊരു സാധനം ചോദിച്ചില്ലേ? നീ തന്നതുമില്ല, എന്നെ വെല്ലുവിളിക്ക കൂടി ചെയ്തു. അതങ്ങ് തന്നിട്ട് പോയിക്കോ. ഒരു കള്ളച്ചിരിയോടെ നന്ദു പറഞ്ഞു. അപ്പോഴാണ് താനൊരു തമാശക്ക് പറഞ്ഞു സീരിയസ് ആയെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായത്. ദേ നന്ദേട്ട കളിക്കല്ലേ, ഞാൻ പോവാം.
നന്ദുവിന്റെ കൈകൾ തട്ടിമാറ്റി ലക്ഷ്മി തിരിഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കി. അത് നോക്കടാ, കാറ് മാത്രല്ല നീയും. നന്ദുവിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിസ്സാരഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഷേർട്ടിന്റെ സ്ലീവ്സ് കൈമുട്ടുവരെ കയറ്റിവെക്കുന്ന തിരക്കിലായിരുന്നു നന്ദു. നന്ദേട്ടിന് ഇത് എന്ത് ഭാവിച്ചാ? ചെറിയൊരു ഭയത്തോടെ ലക്ഷ്മി ചോദിച്ചു. അതോ, അതിപ്പോ ഞാൻ കാണിച്ചു തരാം. നന്ദു വേഗം തന്നെ ലക്ഷ്മിയെ കോ ഡ്രൈവർ സീറ്റിലേക്ക് പിടിച്ച് ചേർത്തിരുത്തി. അവന്റെ രണ്ട് കൈകൾ അവൾക്ക് ഇരുവശവും സീറ്റിൽ വെച്ച് അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചു. ഇത്രയും അടുത്ത് ഇതാദ്യമായിട്ടാണ് ലക്ഷ്മി നന്ദുവിനെ കാണുന്നത്. അവളുടെ ശ്വാസഗതികൾ പോലും അവനിൽ തട്ടിപ്പോകും പോലെ തോന്നി അവൾക്ക്. നന്ദേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞ തീരുമുന്നേ അവന്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിന് കുറുകെ വെച്ച് നന്ദു, ഞാൻ സീരിയസ് ആണ് ലക്ഷ്മി. ഒരു വല്ലാത്ത രീതിയിൽ നന്ദു പറയുമ്പോഴും അവന്റെ മുഖത്ത് അവൾ ഇതുവരെയും കാണാത്തൊരു ഭാവമാണ് വിരിഞ്ഞത്. പതിയെ വിരലെടുത്ത് മാറ്റുമ്പോഴും അവന്റെ കണ്ണുകൾ തന്റെ അധരങ്ങളെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി ലക്ഷ്മി. ഒരു കള്ളച്ചിരിയോടെ നന്ദുവിന്റെ മുഖം തന്നിലേക്ക് ചേർന്ന് വരുമ്പോഴേക്കും കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു ലക്ഷ്മി. അല്പസമയം കഴിഞ്ഞ് കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ടത് അതേപോലെ തന്നെ അവൾ നോക്കിയിരിക്കുന്ന നന്ദുവിനെയാണ്. തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മതി, നിന്നെ വേദനിപ്പിക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല, നന്ദു പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ പ്രണയം തിരിച്ചറിഞ്ഞിരുന്നു ലക്ഷ്മി. ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്ന തന്നിൽ നിന്ന് അകന്നു മാറാൻ പോയ നന്ദുവിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് നാണത്തോടെ ചെറു ചിരിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മൗനസമ്മതം അറിയിച്ചു ലക്ഷ്മി. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ നന്ദുവിന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുകർന്നു. ഇന്നവരനുഭവിച്ചിട്ടില്ലാത്തൊരനുഭൂതിയിലൂടെ അവർ രണ്ടുപേരും കടന്നുപോയി. നന്ദു അവളുടെ കീഴ്ചുണ്ടും മേൽ ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മി ചുംബനത്തിന്റെ ശക്തി അറിഞ്ഞെന്ന വണ്ണം അവന്റെ പിന്നിലത്തെ തലമുടിയിലും ഷർട്ടിന്റെ കോളറിലുമായി പിടിമുറുക്കി. തലമുടിയിൽ ലക്ഷ്മി പിടിച്ചു വലിക്കുന്ന വേദന അറിയുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും നന്ദുവിന് അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കാൻ തോന്നിയില്ല. അവളുടെ അധരങ്ങളിലെ തേൻ വേഗതയിൽ നുകർന്നുകൊണ്ടിരുന്നു നന്ദു. ഇനിയും ഇത് തുടർന്നാൽ അവൾക്ക് ശ്വാസം പോലും തടസ്സമാകുമെന്ന് തോന്നിയ നിമിഷമാണ് നന്ദു ലക്ഷ്മിയുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയത്. അവളിൽ നിന്നൊരു കിതപ്പോടകന്ന് മാറുമ്പോഴും അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു തന്നെ ഇരുന്നു. അപ്പോഴാണ് അനന്തു പറഞ്ഞതുപോലെ സ്ട്രോബെറി പോലെ ചുവന്നിരിക്കുന്ന അവളുടെ കവിളുകൾ കണ്ടത്. എന്തോ അപ്പോൾ ഒരു വികാരത്തിൽ അവളുടെ വലത്തേക്ക് അവളിൽ കൈകൾ വെച്ചുകൊണ്ട് വീണ്ടും അവളിലേക്ക് ചുണ്ടുകൾ അടിപ്പിക്കാനൊരുങ്ങി നന്ദു. മത്തി നന്ദേട്ടാ, പെട്ടെന്ന് കുനിഞ്ഞിരുന്ന അവൾ തല ഉയർത്തി അവനെ നോക്കി. അവിടെ ഇരു കൈപ്പത്തികളും അവന്റെ നെഞ്ചിനെ പുറത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഒരു ചെറു പുഞ്ചിരിയോടെ നന്ദു അവന്റെ കൈപ്പത്തി അവളുടെ കവിളിൽ നിന്ന് എടുത്തുകൊണ്ട് സീറ്റിലേക്ക് ചാരി വിദൂരതയിലേക്ക് നോക്കി. കഴിഞ്ഞുപോയ നിമിഷങ്ങളെ പറ്റി ആലോചിച്ച് ഒരു പുഞ്ചിരിയോടെ കിടന്നു. ഞാൻ പോയിക്കോട്ടെ നന്ദേട്ടാ. അല്പസമയം കഴിഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ ലക്ഷ്മിയുടെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു നന്ദു. എന്തിനെന്നില്ലാത്ത അർത്ഥങ്ങൾ ആ ചുംബനത്തിനുള്ളതായി തോന്നി ലക്ഷ്മിക്ക്. ഡോറ് തുറന്നിറങ്ങി ലക്ഷ്മി നടന്നു പോകുന്ന സീറ്റിൽ ചാരിക്കിടന്ന് നോക്കിയിരുന്നു നന്ദു. പതിവിന് വിപരീതമായി അവൾ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി. അവൾ പോയി കഴിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇന്ന് അവളിൽ നിന്ന് കിട്ടിയ ചുംബനത്തിന്റെ രുചി വർണ്ണനാതീതമാണെന്നും ജീവിതകാലം മുഴുവൻ ഈ രുചി അനുഭവിച്ചറിയണമെന്നും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നന്ദു. പ്രണയസാഗരത്തിലൂടെ ഉടലാടുന്ന ലക്ഷ്മിയുടെയും നന്ദിൻ്റെയും പ്രണയം നിറഞ്ഞ ജീവിതകഥ തുടരും.